2021 കോപ്പയിൽ ആദ്യവും അവസാനവുമായി ഗാലറിയിൽ ആളനക്കം കണ്ട ദിനം. ഒരു നിയോഗം പോലെ അന്നാദ്യമായി അർജന്റീനയുടെ ആദ്യ 11-ൽ ഡിമരിയ എന്ന മാലാഖയുടെ നീണ്ടുവെളുത്ത മുഖവും. ആ നിയോഗത്തിന്റെ സാഫല്യമെന്നോണം 22-ാം മിനിറ്റിൽ കാനറികളുടെ വിഖ്യാതമായ കോട്ട പിളരുന്നു. ഡിപ്പോളിന്റെ 48 മീറ്റർ ക്രോസിന് മാലാഖയുടെ 14 മീറ്റർ കൂൾ ടച്ച് പൂർണ്ണത. പിന്നെയുള്ള ഒരു 73 മിനിറ്റിന് 73 മണിക്കൂറിന്റെ ദൈർഘ്യം തോന്നിയ നിമിഷങ്ങൾ. ഗോൾബാറിന് കീഴിൽ ഹിമാലയം കണക്കെ അടയിരുന്ന എമിലിയാനോ മാർട്ടിനസ് പെനാൽറ്റി ബോക്സിന് പുറത്ത് ജീവൻ വെച്ചു മഹാമതിൽ തീർത്ത ഒട്ടാമെന്റി. അനന്തരം അന്തിമ കാഹളം മുഴങ്ങുകയായി. നീലാകാശവും നീലക്കടലും സാക്ഷിയാണ്. ലയണൽ ആന്ദ്രേസ് മെസ്സി സിംഹാസനാരൂഢനാകുന്നു. മറാക്കാനയിൽ വെച്ച് തന്നെ അധികാരാരോഹണം നടക്കണമെന്നതും വെളിപാട് പുസ്തകത്തിൽ എഴുതിവെക്കപ്പെട്ട മറ്റൊരു നിയോഗമാകണം. അയാൾ മരതകക്കല്ല് പോലെ ശോഭിക്കുന്നവനായി കാണപ്പെട്ടു. മഹാസിംഹാസനം നീലയും വെള്ളയും ചിറകുകളുള്ള ചിത്രശലഭങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരുന്നു. പുറത്ത് മിന്നൽ പിണരുകളും മുടക്കങ്ങളും ഇടിനാദങ്ങളും ഉണ്ടായി. കണങ്കാൽ നൃത്തത്താൽ ഭൂഗോളം പുലുകിയ നർത്തക അങ്ങ് നീണാൾ വാഴുക. ഇതിഹാസത്തിലേക്കുള്ള വഴികളിൽ അന്താരാഷ്ട്ര കിരീടത്തിന്റെ മേമ്പൊടി വേണമെന്ന് ശാഠ്യം പിടിച്ചവർ കണ്ണു തുറന്നു കാണുക. അയാൾ പൂർണ്ണനാണ്. കാത്തിരുന്നു മെലിഞ്ഞുപോയ ബ്യൂണസ് അയേഴ്സിലെ നീർത്തടങ്ങളും സാഞ്ചുവാൻ താഴ്വരയിലെ അമ്പിളിക്കലയും സന്തോഷാശ്രൂക്കൾ കുഴിക്കട്ടെ. വിധിയുടെ വിളയാട്ടങ്ങളിൽ തോറ്റുപോകാത്തൊരു ജനതയ്ക്കത് ആത്മഹർഷത്തിന്റെ അനർഘ നിമിഷങ്ങൾ. എന്നത്തെയും പോലെ ഒറ്റയ്ക്കല്ലെന്ന അഹങ്കാരം മെസ്സിയെ വീണ്ടും മോഹിപ്പിക്കുന്നുണ്ടാവണം. അടങ്ങിയ അലകടലിനക്കരെ പുതിയൊരു തീരവും കിനാവ് കണ്ട് ഇനി അയാൾക്ക് ഉറങ്ങാം. ദൂരെ അത്തറപൂശിയ ഒരു സിംഹാസനം മോഹഭാരത്താൽ വീർപ്പുമുട്ടുന്നു. മരുഭൂമിയിൽ മഴ പെയ്യിക്കാൻ കഴിയുന്ന മജീഷ്യനെയും കാത്ത് അറബിക്കടലും അലതല്ലുന്നു. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.